ഇന്ന് സംസ്ഥാനത്ത് 794 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 519 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. അതിൽ 24 പേരുടെ ഉറവിടം വ്യക്തമല്ല. ഇന്നത്തെ ആകെ രോഗികളുടെ 65% ത്തിലേറെയാണിത്. 24 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 15 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ഇന്ന് സംസ്ഥാനത്ത് 2 കോവിഡ് മരണം. തിരുവനന്തപുരം കളിക്കാവുളയിൽ രോഗം ബാധിച്ച 56 വയസ്സുകാരനായ ജയചന്ദ്രൻ മരിച്ചു. ഇതോടെ തിരുവനന്തപുരത്തെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 9. ഇടുക്കി ചക്കവള്ളം ചിറ്റാമ്പാറ സ്വദേശി തങ്കരാജാണ് മരിച്ച മറ്റൊരാൾ. ഇന്നലെ രാത്രി കോവിഡ് സ്ഥിരീകരിച്ച ഇയാളെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. ഹൃദ്രോഗിയായിരുന്നു. സമൂഹ വ്യാപനമുണ്ടായ തിരുവനന്തപുരത്ത് തന്നെയാണ് ഇന്നും ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. സമ്പർക്കത്തിലൂടെ 170 പേരടക്കം 182 പേർ ജില്ലയിൽ രോഗികളായി. കോഴിക്കോട് 92, കൊല്ലം 79, എറണാകുളം 72, ആലപ്പുഴ 53, മലപ്പുറം 50 എന്നിങ്ങനെയാണ് ഉയർന്ന രോഗനിലയുള്ള ജില്ലകൾ. സംസ്ഥാനത്ത് കോവിഡ് സമ്പർക്ക വ്യാപനം കുത്തനെ കൂടുന്നതിൽ ആശങ്ക. ഒരാഴ്ചക്കിടെ പ്രതിദിന സമ്പർക്ക വ്യാപന നിരക്ക് ഇരട്ടിയിലധികമായി. ആദ്യമായി സമ്പർക്ക വ്യാപന നിരക്ക് 76% കടന്നു. വരും ദിവസങ്ങളിൽ ഈ പ്രവണത തുടരുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. തലസ്ഥാനത്തെ സമ്പർക്ക വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ ഈ മാസം 28 വരെ നഗരസഭാ പരിധിയിൽ ലോക്ഡൌൺ നീട്ടി. പൂന്തുറയിലും പുല്ലുവളയിലും രോഗബാധയുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുന്നു. ഈ മേഖലകളിൽ 80 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പാലക്കാട്ടെ പട്ടാമ്പി താലൂക്കിലും നെല്ലായ പഞ്ചായത്തിലും ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. നാളെ രാവിലെ മുതൽ ലോക്ഡൌൺ നിലവിൽ വരും. പട്ടാമ്പിയിൽ ഭയാനകമായ സാഹചര്യമാണെന്ന് മന്ത്രി എ.കെ. ബാലൻ പറയുകയും ചെയ്തു. ഡ്രീം കേരള പദ്ധതിയിൽ നിന്ന് അരുൺ ബാലചന്ദ്രനെ ഒഴിവാക്കി. ഡ്രീം കേരള പദ്ധതി നടത്തിപ്പിനുള്ള നിർവഹണ സമിതി അംഗമായിരുന്നു അരുൺ ബാലചന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ ഐ.ടി. ഫെലോ എന്ന നിലയിലാണ് അരുണിനെ സമിതിയിൽ ഉൾപ്പെടുത്തിയിരുന്നതെന്നാണ് സർക്കാർ ഉത്തരവിലെ വിശദീകരണം. മുഖ്യമന്ത്രിയുടെ ഐ.ടി. ഫെലോ ആയി അരുൺ ബാലചന്ദ്രനെ നിയമിക്കാൻ യോഗ്യതാ മാനദണ്ഡവും മറികടന്നു. ഐ.എം. കോഴിക്കോട് സാറ്റലൈറ്റ് സെന്റർ വഴി നടത്തുന്ന എക്സിക്യൂട്ടീവ് ബിരുദാനന്തര ബിരുദം മാത്രമാണ് അരുൺ നേടിയത്. 2017 ഫെബ്രുവരിയിൽ ഈ കോഴ്സ് പാസ്സായ അരുണിനെ സെപ്റ്റംബറിൽ നിയമിച്ചു. ഇതോടെ 2 വർഷ പ്രവൃത്തി പരിചയം എന്ന നിബന്ധനയും പാലിക്കപ്പെട്ടില്ല. യു.എ. കോൺസൽ ജനറൽ ഗൺമാൻ ജയഘോഷിന്റെ നിയമനത്തിൽ ദുരൂഹതയേറുന്നു. ഗൺമാനായി ജയഘോഷിനെ വീണ്ടും നിയമിച്ചത് കേന്ദ്ര സർക്കാർ അംഗീകാരമില്ലാതെയാണ്. 2020 ജനുവരി 8 ജയഘോഷിന്റെ കാലാവധി വീണ്ടും നീട്ടി നൽകിയത്. ദുബായിൽ അറസ്റ്റിലായ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി ഫൈസൽ ഫരീദിനെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഫരീദിനെ കൈമാറണമെന്നാവശ്യപ്പെട്ടുള്ള ഇന്ത്യയുടെ അപേക്ഷ ഇതുവരെ പക്ഷേ യു.എ.ഇ. ഭരണകൂടത്തിന് കിട്ടിയിട്ടില്ല. ഫൈസൽ ഫരീദിനെ യു.എ.ഇ. പോലീസ് തുടർച്ചയായി ചോദ്യം ചെയ്യുകയുമാണ്. സ്വർണ്ണക്കടത്തിൽ അറ്റാച്ചഡ് ഗൺമാനായിരുന്ന ജയഘോഷിന് പങ്കുണ്ടോ എന്ന് കണ്ടെത്താൻ എൻ.ഐ.എ. ജയഘോഷിനെ ചോദ്യം ചെയ്തു. ജയഘോഷിന് ഗൺമാനായി വേണമെന്ന് അറ്റാഷെ ആവശ്യപ്പെട്ടെങ്കിൽ ആ കത്ത് പുറത്തു വേണമെന്ന് എം.ടി. രമേശ്. ഒരേ തെറ്റാണ് ശിവശങ്കറും DGP ചെയ്തത്. അറ്റാഷെ ഉന്നയിച്ച ആവശ്യം എന്തുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയത്തെ DGP അറിയിച്ചില്ലെന്നും എം.ടി. രമേശ്. സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ ഐ.ടി. സെക്രട്ടറി എം. ശിവശങ്കറിനെ എൻ.ഐ.എ. ചോദ്യം ചെയ്യും. സ്വപ്ന സുരേഷിനെയും സന്ദീപ്മാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇതിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. എന്നാൽ ചോദ്യം ചെയ്യൽ ഇപ്പോഴും ഉണ്ടാകുമെന്നതിൽ വ്യക്തതയില്ല. ഫൈസൽ ഫരീദിനെ തുടർച്ചയായി ചോദ്യം ചെയ്ത യു.എ.ഇ. പോലീസ്. നിർണായക വിവരങ്ങൾ ഫൈസൽ ഫരീദിൽ നിന്ന് യു.എ.ഇ. അധികൃതർക്ക് കിട്ടി. കിട്ടുന്ന വിവരങ്ങൾ യു.എ.ഇ. ഇന്ത്യക്ക് കൈമാറുന്നുമുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ മലപ്പുറം കൂട്ടിലങ്ങാടി സ്വദേശിയുടെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ്. പടിക്കമണ്ണിൽ അബ്ദുൽ ഹമീദിന്റെ വീട്ടിലെ റെയ്ഡ് 1 മണിക്കൂറിലധികം നീണ്ടു. കേസിൽ നിർണായകമായ പല രേഖകളും പിടിച്ചെടുത്തുവെന്നാണ് സൂചന. ജ്വല്ലറി ബിസിനസ് നടത്തുന്ന ഇയാൾ സ്വർണ്ണക്കടത്തിൽ നിക്ഷേപം നടത്തിയതിനൊപ്പം കടത്തിക്കൊണ്ടുവന്ന സ്വർണം വിറ്റഴിക്കുന്നതിനും പങ്കാളിയാണെന്നാണ് കസ്റ്റംസ് വിശദീകരണം. സ്വർണ്ണക്കടത്ത് കേസിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസികൾക്ക് പങ്കുണ്ടെന്ന വെളിപ്പെടുത്തലുമായി എയർ ഇന്ത്യ സാറ്റ്സിലെ മുൻ ജീവനക്കാരൻ. വിമാനത്താവളത്തിലെ എല്ലാ സുരക്ഷാ മേഖലയിലും ഏജൻസികളുടെ താൽപ്പര്യക്കാരുണ്ട്. ബിനോയ് ജേക്കബ് ഉൾപ്പെടുന്ന ഉന്നതരുടെ കീഴിലാണ് അനധികൃത ഇടപെടലുകൾ നടക്കുന്നത്. എതിർത്തപ്പോൾ കള്ളക്കേസിൽ കുടുക്കിയെന്നും മുൻ ജീവനക്കാരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെരുമാറ്റച്ചട്ടം കർശനമാക്കാൻ CPM. മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട സ്റ്റാഫുകളുടെ യോഗം ഈ മാസം 23 ചേരും. സ്വർണ്ണക്കടത്ത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കാര്യങ്ങൾ കൂടുതൽ കർശനമാക്കാൻ CPM തീരുമാനം. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് കഴിഞ്ഞ CPM സെക്രട്ടറിയേറ്റ് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. സർക്കാർ വകുപ്പുകളിലെ നിയമനങ്ങൾക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കി. കരാർ താൽക്കാലിക നിയമനങ്ങളിലാണ് പരിശോധന നിർബന്ധമാക്കിയത്. നിലവിൽ നിയമനം ലഭിച്ചവർക്കും ഇത് ബാധകമാണ്. ഐ.ടി. വകുപ്പിന് കീഴിലുള്ള സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷിനെ നിയമിച്ചതും മുഖ്യമന്ത്രിയുടെ ഐ.ടി. ഫെലോ ആയിരുന്ന അരുൺ ബാലചന്ദ്രന്റെ നിയമനമടക്കം വിവാദമായ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം. ആര് തെറ്റു ചെയ്താലും നടപടി ഉണ്ടാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മുഖ്യമന്ത്രിക്കെതിരെ CPM നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ കത്ത് ഇതുവരെ കണ്ടിട്ടില്ലെന്നും വിഷയത്തെക്കുറിച്ച് പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തെ ഒറ്റക്കെട്ടായി നേരിടാൻ LDF തീരുമാനം. നിയമസഭ ചേരും മുൻപ് LDF വിളിക്കാനാണ് ആലോചന. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും യോഗത്തിൽ ചർച്ചയാകും. സംസ്ഥാന സർക്കാരും നോർക്കയും ചേർന്ന് പ്രവാസി വ്യവസായികൾക്കായി നടത്തിയ നിക്ഷേപ സൗഹൃദ മീറ്റിൽ
പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെ കീ കോൺടാക്ട്സ് ആക്കിയെന്ന് പ്രതിപക്ഷ ഉപനേതാവ് എം കെ മുനീർ. കൺസൾട്ടൻസിക്ക് പുറമെ ലാഭവിഹിതവും നൽകുന്ന വിധത്തിൽ സർക്കാർ പ്രൈസ് വാട്ടറിന് അമിതാധികാരങ്ങൾ നൽകുകയാണെന്നും മുനീർ പറഞ്ഞു. പത്തനംതിട്ടയിലെ ചിറ്റാർ കോന്നി സ്റ്റേഷനുകളിലെ ഓരോ പോലീസുകാർക്ക് കോവിഡ്. സ്റ്റേഷനുകളിലെ ബഹുഭൂരിപക്ഷം പോലീസുകാരും നിരീക്ഷണത്തിൽ പോയി. മറ്റിടങ്ങളിൽ നിന്നും പകരം ഉദ്യോഗസ്ഥരെ നിയമിച്ചു. പത്തനംതിട്ട കെഎസ്ആർടിസി ഡിപ്പോയിലെ ഡ്രൈവർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ കർക്കടക വാവ് ബലി വീടുകളിലാക്കി തവണ വിശ്വാസികൾ. കോവിഡ് ഭീതി നിലനിൽക്കുന്നതിനാലാണ് ഇത്തവണ ബലിതർപ്പണ കേന്ദ്രങ്ങളിലെ ചടങ്ങുകൾക്ക് നിയന്ത്രണമുണ്ടായത്. കുടുംബങ്ങളെല്ലാവരും കൂടിച്ചേർന്നാണ് വീടുകളിലെ ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. രാജ്യത്തെ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു. കോവിഡ് ബാധിതരുടെ എണ്ണം 11 ലക്ഷം പിന്നിട്ടു. പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 40,000 കടന്നു. 24 മണിക്കൂറിനിടയിൽ വൈറസ് സ്ഥിരീകരിച്ചത് 40,425 പേർക്കാണ്. രാജ്യത്ത് സമൂഹ വ്യാപനം ഉണ്ടായതായി IMA. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ സ്ഥിതി രൂക്ഷമാണ്. കനത്ത ജാഗ്രത വേണമെന്നാണ് IMA മുന്നറിയിപ്പ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് കോവിഡിന്റെ അതിതീവ്ര വ്യാപനം. 15,442 ആളുകൾക്കാണ് കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഞായറാഴ്ച മാത്രം ആന്ധ്രാപ്രദേശിൽ രോഗം സ്ഥിരീകരിച്ചത് 5,041 പേർക്കാണ്. 56 പേർക്ക് ഇന്നലെ കോവിഡ് കാരണം ജീവൻ നഷ്ടമായി. ലോക്ഡൌണിനെ തുടർന്നടച്ച സ്കൂളുകൾ എപ്പോൾ തുറക്കണമെന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ നിലപാട് അറിഞ്ഞു. ഓഗസ്റ്റ് മാസത്തിലും സ്കൂളുകൾ അടച്ചിടണം എന്ന നിലപാടിലാണ് ഭൂരിഭാഗം സംസ്ഥാനങ്ങളും. വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയേക്കും. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവും ഫിഷറീസ് ടെക്സ്റ്റൈൽസ് മന്ത്രിയുമായ അസ്ലം ഷെയ്ഖിന് കോവിഡ് സ്ഥിരീകരിച്ചു. തനിക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും താനുമായി സമ്പർക്കം പുലർത്തിയവർ നിരീക്ഷണത്തിൽ പോകണമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് കാലത്ത് വീട്ടിൽ നിന്ന് ജോലി ചെയ്യൽ വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക മാറ്റം അനായാസമാകാൻ വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങളും കണക്ടിവിറ്റിയും ലഭ്യമാക്കാൻ സർക്കാർ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. IBM മേധാവി അരവിന്ദ് കൃഷ്ണയുമായി സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തെ കോവിഡ് ബാധയുടെ എണ്ണം 1.5 കോടിയിലേക്ക്. 1,46,00,000 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 2,10,000 പേർക്കാണ് രോഗം ബാധിച്ചത്. ഇന്നലെ 4,220 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. ഇതോടെ ആകെ മരണം 6,80,000 കടന്നു. ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടും അന്ധ വിദ്യാർത്ഥികൾക്ക് സൗജന്യ അരി നൽകാനുള്ള തീരുമാനം വൈകുന്നു. മറ്റ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ പോലും കാഴ്ച പരിമിതിയുള്ളവർക്ക് കിട്ടുന്നില്ല എന്നാണ് ആരോപണം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന ന്യായം പറഞ്ഞാണ് നീതി നിഷേധം. വിഷയത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അധ്യാപകർ. ഒരുപാട് കേസുകളിൽ പ്രതിയായിരുന്ന വികാസ് ദുബൈക്ക് പരോൾ ലഭിച്ചത് വ്യവസ്ഥയുടെ പരാജയമാണെന്ന് ചീഫ് ജസ്റ്റിസ് എസ് ബോബ്ഡെ. നിയമവാഴ്ച ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണെന്നും ചീഫ് ജസ്റ്റിസ്. സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക സമിതിയെക്കൊണ്ട് അന്വേഷിപ്പിക്കാം എന്ന ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. റഫാൽ യുദ്ധവിമാനങ്ങൾ ലഡാക്കിൽ വിന്യസിക്കുന്ന കാര്യം വ്യോമസേനയുടെ സജീവ പരിഗണനയിൽ. ബുധനാഴ്ച ചേരുന്ന വ്യോമസേനാ കമാൻഡർമാരുടെ നിർണായക യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. കിഴക്കൻ ലഡാക്കിലെ സംഘർഷം, പാക് അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ എന്നിവയാണ് രണ്ടു ദിവസത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമോ എന്ന് ആരോഗ്യ വിദഗ്ധരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കും. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഓഗസ്റ്റ് ആദ്യം ആരോഗ്യ വിദഗ്ധരുടെ യോഗം വിളിക്കാൻ കമ്മീഷൻ തീരുമാനിച്ചു. പാലത്തായ് കേസിൽ അന്വേഷണ സംഘത്തെ ന്യായീകരിച്ച CPM നേതാവ് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അന്വേഷണ സംഘത്തിന്റെ തെറ്റുപറ്റിയിട്ടില്ലെന്നും പോക്സോ കുറ്റകൃത്യങ്ങളുടെ തെളിവ് സംഘം ഹാജരാക്കുമെന്നും ജയരാജൻ. പാലത്തായ് കേസിൽ CPM എന്നും ഇരിയുടെ പക്ഷത്താണെന്നും പ്രതി പത്മരാജന്റെ ജാമ്യം റദ്ദാക്കി നീതി ഉറപ്പാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ജയരാജൻ വ്യക്തമാക്കി. കേരളത്തിലടുത്ത 3 നാൾ ശക്തമായ കാറ്റും അതിശക്തമായ മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കന്യാകുമാരി രൂപം കൊണ്ട അന്തരീക്ഷ ചുഴിയുടെ ഫലമായുള്ള മഴ കണക്കിലെടുത്ത് 6 തെക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ട്. കടലിൽ പോകരുതെന്നാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. കായംകുളത്ത് അറസ്റ്റിലായ ഗൂണ്ട നേതാവ് കോവിഡ് കേന്ദ്രത്തിൽ നിരീക്ഷണത്തിലിരിക്കെ സഹതടവുകാരനെ മർദ്ദിച്ചു. അൻസാബ് എന്ന മാളുവാണ് ആക്രമണം നടത്തിയത്. കുത്തിയതോടെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്ത പ്രതി സോമനാണ് മർദ്ദനമേറ്റത്. വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളെ പ്രതിയായ മാളുവിനെ കഴിഞ്ഞ ദിവസമാണ് കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലത്ത് കഞ്ചാവ് കേസ് പ്രതിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കൂട്ടുപ്രതിയുടെ ഫലം വന്നിട്ടില്ല. എക്സൈസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ 6 എക്സൈസ് ഉദ്യോഗസ്ഥർ എക്സൈസ് ഓഫീസിൽ ക്വാറന്റൈൻ ചെയ്തു. കഞ്ചാവ് പിടികൂടിയ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരും നിരീക്ഷണത്തിലാണ്. കൊല്ലം എക്സൈസ് ഓഫീസിലെ ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ ആർക്കും പ്രവേശനമില്ല. ജില്ലയിൽ 2 അഭിഭാഷകർക്കും രോഗം സ്ഥിരീകരിച്ചു. ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചു. സുന്ദർബനി സെക്ടറിലാണ് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിയുതിർത്തത്. ഷെല്ലുകളും മോട്ടോറുകളും ഉപയോഗിച്ചായിരുന്നു പാകിസ്ഥാൻ ആക്രമണം. പാക് പ്രകോപനത്തിന് തക്കതായ തിരിച്ചടി നൽകിയെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു.
വിവാദ പൗരത്വ നിയമ ഭേദഗതിക്ക് ചട്ടം തയ്യാറാക്കാനാവാതെ കേന്ദ്ര സർക്കാർ. ആറുമാസത്തിനകം നടപടികൾ പൂർത്തിയാക്കണമെന്ന കീഴ്വഴക്കവും ആഭ്യന്തര മന്ത്രാലയത്തിന് പാലിക്കാനായില്ല. ചട്ടം പരിശോധിക്കാനുള്ള സഭാസമിതിയിൽ ബിജെപിക്ക് ഭൂരിപക്ഷമില്ലാത്തതും തിരിച്ചടിയാണ്. കാസർഗോഡ് കാനത്തൂരെ മോഹനനും കുടുംബത്തിനും സുമനസ്സുകൾ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു. മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്ന് തെയ്യക്കാഴ്ചകൾ എന്ന വാട്സാപ്പ് കൂട്ടായ്മയാണ് വീട് പണിത് നൽകിയത്. കൊല്ലം ചടയമംഗലത്ത് പട്ടികജാതി കുടുംബത്തെ വീട് കയറി ആക്രമിച്ച പ്രതികളെ സംരക്ഷിക്കുന്നെന്ന ആരോപണം. ചടയമംഗലം മരുക്കുമണ്ണിൽ ആശാകൃഷ്ണനും കുടുംബത്തിനും നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തെക്കുറിച്ച് പുനലൂർ ഡിവൈഎസ്പി അന്വേഷണം തുടങ്ങി. കടൽക്കയറ്റം രൂക്ഷമായ ആലപ്പുഴ തീരമേഖലയിൽ കടുത്ത ദുരിതത്തിൽ പ്രദേശവാസികൾ. രണ്ടു ദിവസമായി തുടരുന്ന കടൽക്കയറ്റത്തിൽ മിക്ക വീടുകളിലും വെള്ളം കയറി. സുനാമിക്ക് ശേഷം ഇത്ര രൂക്ഷമായ കടൽക്കയറ്റം ആദ്യമാണ് നാട്ടുകാർ പറയുന്നു. മൺസൂൺ ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോഴിക്കോട് ബേപ്പൂരിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പാലത്തിന് പായ്ക്കപ്പല്ല മാതൃക. സംസ്ഥാനത്തെ ആദ്യ എക്സ്ട്രാ ഡോസ്ഡ് ബ്രിഡ്ജാണ് ബേപ്പൂരിൽ യാഥാർത്ഥ്യമാകുന്നത്. ചാലിയാറിന് കുറുകെ കരുവാൻതുരുത്ത് മഠത്തിൽ പാടം കക്കാടത്തമ്പലം എന്നിവ ബന്ധിപ്പിക്കുന്നതാണ് പാലം. 162 കോടിയാണ് നിർമ്മാണ ചെലവ്. വൈറസ് വ്യാപന സാഹചര്യത്തിൽ ആറന്മുള വള്ളസദ്യ നടത്തിപ്പിൽ ദേവസ്വം ബോർഡിന്റെ അഭിപ്രായം തേടി പള്ളിയുടെ സേവാസംഘം. ചടങ്ങ് നടത്തണമെന്ന താൽപര്യം ജില്ലാ ഭരണകൂടത്തെയും അറിയിക്കും. ഓഗസ്റ്റ് 4 മുതൽ ഒക്ടോബർ 4 വരെയാണ് വള്ളസദ്യ നടത്തേണ്ടത്. ഇക്കുറി 123 വള്ളസദ്യകൾക്കാണ് ബുക്കിംഗ്. കോവിഡ് വ്യാപകമാവുന്ന സാഹചര്യത്തിൽ കണ്ണൂർ മുഴുപ്പിലങ്ങാട്ടെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പരിസരവാസികൾ രംഗത്ത്. അന്യദേശ ലോറികളിൽ നിന്നും മറ്റും പണം വാങ്ങുന്നത് രോഗം പകരാൻ സാധ്യത കൂട്ടും എന്നാണ് ആശങ്ക. പലരും മാസ്ക് പോലും ധരിക്കാതെയാണ് വാഹനം ഓടിക്കുന്നതെന്നും പരിസരവാസികൾ പറയുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പാലക്കാട് ജില്ലയിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കുന്നു. മെഡിക്കൽ ഓഫീസർ ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് താൽക്കാലിക നിയമനം. നാളെ രാവിലെ 10 പാലക്കാട് മെഡിക്കൽ കോളേജിൽ അഭിമുഖം നടക്കും. മലപ്പുറം കോട്ടക്കലിൽ മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ നഗരസഭാ ചെയർമാൻ കെ നാസർ അടക്കം 50 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. റോഡ് ഉദ്ഘാടനത്തിൽ നിയമം ലംഘിച്ച് ആൾക്കൂട്ടമുണ്ടായതിനാണ് കേസ്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി CPM ആണ് പരാതി നൽകിയത്. പത്തനംതിട്ടയിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾക്കായി കണ്ടെത്തിയ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ 3 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും. 6500 കിടക്കുകൾ ഒരുക്കുമെന്ന് ലക്ഷ്യമെന്ന് കളക്ടർ PB നൂഹ് പറഞ്ഞു. ജലജീവൻ മിഷനിൽ അടൂരിൽ 2600 വീടുകൾക്ക് കുടിവെള്ള കണക്ഷൻ നൽകും. നിലവിൽ കുടിവെള്ള പൈപ്പ് ലൈൻ കടന്നുപോകുന്ന ഭാഗങ്ങളിൽ 5 മുതൽ 60 മീറ്റർ നീളത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കും. പദ്ധതിക്ക് 3.99 കോടി രൂപ ചെലവിടുമെന്ന് ചിറ്റയം ഗോപകുമാർ MLA പറഞ്ഞു. ചരിത്രത്തിലാദ്യമായി കറൻസി ഇടപാടുകളെ മറികടന്ന് ഡിജിറ്റൽ ഇടപാടുകൾ. 2020 10.97 ലക്ഷം കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഡിജിറ്റൽ ഇടപാടുകൾ. ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് വർധനയ്ക്ക് കാരണമായി. നിലവിലെ സ്ഥിതി തുടർന്നാൽ മോദി സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ സ്വപ്നം വിദൂരമല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. കിഴക്കൻ ലഡാക്കിൽ നിന്നും ചൈനീസ് സൈന്യം പിന്മാറിയിട്ടില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാല. ദേപ്സാങ്ങിലും ദൌലത് ബേഗോൾഡിയിലും ചൈനീസ് സൈന്യത്തിന്റെ സാന്നിധ്യം വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ സഹിതമാണ് സുർജേവാലയുടെ ആരോപണം. രാഷ്ട്രീയത്തിൽ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലെന്ന് ഭാരതീയ ട്രൈബൽ പാർട്ടി. കോൺഗ്രസിന്റെ രാജസ്ഥാനിലെ സഖ്യകക്ഷിയാണ് BTP. തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നത് ആരായാലും അവരോടൊപ്പം നിൽക്കുമെന്ന് BTP അധ്യക്ഷൻ മഹേഷ് വാസ പ്രതികരിച്ചു. രാജസ്ഥാനിൽ BTPക്ക് 2 MLA ഉണ്ട്. ബീഹാറിൽ ഇടിമിന്നലിൽ 10 മരിച്ചു. 7 ജില്ലകളിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴ മണിക്കൂറുകൾ നീണ്ടു. കഴിഞ്ഞ 3 ഉണ്ടായ ഇടിമിന്നലുകളിൽ 160 ബീഹാറിൽ മരിച്ചത്. അതീവ ജാഗ്രത തുടരണമെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് 5 അയോധ്യയിൽ സന്ദർശനം നടത്തുമെന്ന് റിപ്പോർട്ട്. പ്രധാനമന്ത്രി സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങിയതായി രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. ഭൂമിപൂജയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ 3 തുടങ്ങുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ക്ഷേത്ര നിർമ്മാണത്തിലൂടെ കോവിഡിനെ പ്രതിരോധിക്കാമെന്നാണ് ചിലരുടെ ചിന്തയെന്ന് NCP അധ്യക്ഷൻ ശരത് പവാർ. അടുത്ത മാസം 5 അയോധ്യയിലെ രാമക്ഷേത്രത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിടാനിരിക്കെയാണ് പവാറിന്റെ ഉളിയമ്പ്. കോവിഡ് നിർമ്മാർജ്ജനമാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും പവാർ പറഞ്ഞു. അതിർത്തിയിലെ നേപ്പാൾ പ്രകോപനത്തിൽ അന്വേഷണം ഊർജിതമാക്കി ഇന്ത്യ. കഴിഞ്ഞ ദിവസം അതിർത്തി പ്രദേശമായ കിഷൻഗഞ്ചിൽ നേപ്പാൾ ബോർഡർ പോലീസ് നടത്തിയ വെടിവയ്പ്പിൽ 3 പ്രദേശവാസികൾക്ക് പരിക്കേറ്റിരുന്നു. ഇന്ത്യ നേപ്പാൾ ബന്ധത്തിൽ കരിനിലിൽ വീഴുന്നതാണ് തുടർച്ചയായ 2 പ്രകോപനം. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഡൽഹിയിൽ 4 മരിച്ചു. മരിച്ചവരിൽ 8 വയസ്സുകാരനുമുണ്ട്. കൊണാട്ട് പ്ലേസ്, സൗരവ് ബിഹാർ, ശ്രീനിവാസ്പുരി എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സംസ്ഥാന സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജസ്റ്റിസ് UU ലളിത് സുപ്രീംകോടതി കൊളീജിയം അംഗമാകുന്നു. നവംബർ 27 ജസ്റ്റിസ് രമണ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ലളിതിന്റെ നിയമനം. നിലവിൽ ജസ്റ്റിസ് SA ബോബ്ഡെ, അരുൺ മിശ്ര, RF നരിമാൻ എന്നിവരാണ് 5-അംഗ കൊളീജിയത്തിലുള്ള അംഗങ്ങൾ. സ്വകാര്യ പാസഞ്ചർ ട്രെയിനുകളുടെ സർവീസ് 2023 മാർച്ചിൽ തുടങ്ങാൻ റെയിൽവേ തീരുമാനം. അടുത്ത വർഷം മാർച്ചോടെ കരാർ നടപടികൾ പൂർത്തിയാക്കും. സ്വകാര്യ പാസഞ്ചർ ട്രെയിനുകൾ ഓടുക 100 റൂട്ടുകളിലാണ്. ഇതിനായി ഒരുങ്ങുന്നത് 180 ആധുനിക ട്രെയിനുകളുമാണ്.
റോഡ് വികസനത്തിന് കൂട്ടുവെന്നും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ ഗ്രാമവാസികൾക്ക് മാവോയിസ്റ്റുകളുടെ മർദ്ദനം. ആക്രമണത്തിൽ 25 പേർക്ക് പരിക്കുണ്ട്. ഇതിൽ 8 പേരുടെ നില ഗുരുതരമാണ്. ദന്തേവാഡയിലെ പർച്ചേലിയിലാണ് സംഭവം. ആയുധങ്ങളുമായി എത്തിയ 13 പേർ ഗ്രാമവാസികളെ വീടുകളിൽ നിന്ന് പുറത്തിറക്കി മർദ്ദിക്കുകയായിരുന്നു. ഒരാഴ്ചക്കിടെ പട്നയിൽ ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത് 1700 കിലോയോളം ലഹരി വസ്തുക്കളാണ്. വിവിധ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 12 പേർ അറസ്റ്റിലായി. 25 കോടിയോളം വില വരുന്ന ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. രാജ്യത്തെ 69 വിമാനത്താവളങ്ങളിൽ അത്യാധുനിക ബോഡി സ്കാനറുകൾ സ്ഥാപിക്കാനൊരുങ്ങിയ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. കൈകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സ്കാനറുകളും മെറ്റൽ ഡിറ്റക്ടറുകളും ഒഴിവാക്കി കൂടുതൽ സാങ്കേതിക സൗകര്യങ്ങളുള്ള സ്കാനറുകളാണ് ഒരുക്കുക. കോവിഡ് വ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരമൊരു തീരുമാനം എടുത്തിരുന്നുവെങ്കിലും വൈകുകയായിരുന്നു. നേയായി അധികൃതർ വ്യക്തമാക്കി. അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കുമോ എന്ന് വ്യക്തമാക്കാതെ ട്രംപ്. അഭിപ്രായ സർവേകളിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ 20% മുൻതൂക്കം പ്രവചിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. നവംബറിലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. 6 തരത്തിലുള്ള കോവിഡ് വൈറസുകൾ ഉണ്ടെന്ന് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞർ. കോവിഡ് 19 രോഗലക്ഷണങ്ങൾ നിരീക്ഷിക്കുന്ന ആപ്പാണ് ഇത് കണ്ടെത്തിയത്. മറ്റ് ഗുരുതര രോഗങ്ങളുള്ളവർക്ക് കോവിഡ് വന്ന് 5 ദിവസത്തിനുള്ളിൽ കണ്ടെത്തിയാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്നും പഠനത്തിൽ പറയുന്നുണ്ട്. കിങ്സ് കോളേജ് ലണ്ടനാണ് പഠനം നടത്തിയത്. സൗദിയിൽ മാസ്ക് ധരിക്കാത്തതിന് പിഴയായി ഈടാക്കിയത് 2.5 ലക്ഷം റിയാൽ. തലസ്ഥാന നഗരമായ റിയാദിലാണ് കൂടുതൽ നിയമലംഘനങ്ങൾ ഉണ്ടായത്. ഇതിനകം രാജ്യത്ത് മാസ്ക് ധരിക്കാത്തതിന് 2.27 ലക്ഷം റിയാൽ പിഴ ചുമത്തിയതായി ആഭ്യന്തര മന്ത്രാലയ അധികൃതർ പറഞ്ഞു. റിയാദിലെയും വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലെയും കണക്കുകളാണ് സുരക്ഷാ വിഭാഗം പുറത്തുവിടുന്നത്. പൊതുവിടങ്ങളിൽ മാസ്ക് ധരിക്കാത്തവർക്കെതിരെ പിഴ ഈടാക്കുമെന്ന് ഫ്രഞ്ച് സർക്കാർ. 135 യൂറോ പിഴ ഈടാക്കുക. പൊതുഗതാഗതത്തിന് മാസ്ക് നിർബന്ധമാണെങ്കിലും മാർക്കറ്റ്, ബാങ്ക് തുടങ്ങിയവയിലും ഇനി മാസ്ക് നിർബന്ധമാണ്. സിംബാബ്വെയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് 1 ലക്ഷം പേർ അറസ്റ്റിൽ. മാസ്ക് ധരിക്കാത്തതിനും അനാവശ്യമായി പുറത്തിറങ്ങിയതിനുമാണ് കൂടുതൽ അറസ്റ്റ്. അതേസമയം കോവിഡിന്റെ മറവിൽ പ്രതിപക്ഷത്തെയും ആക്ടിവിസ്റ്റുകളെയും സർക്കാർ അനാവശ്യമായി തടങ്കലിലാക്കുകയാണെന്ന് പരാതിയുണ്ട്. ആന്റിവൈറസ് മരുന്നായ ഫാബി ഫ്ലൂ കോവിഡ് രോഗികൾക്ക് ഉപയോഗിക്കാമെന്ന അവകാശവാദവുമായി എത്തിയ മരുന്ന് കമ്പനി ഗ്ലെൻമാർക്കിന് DGCയുടെ നോട്ടീസ്. ഫാബി ഫ്ലൂവിന് വില കുറയ്ക്കുന്നതിന് കമ്പനി പ്രഖ്യാപിച്ച ദിവസങ്ങൾക്ക് മുൻപാണ്. ഫാബി ഫ്ലൂ മരുന്നിന്റെ ഫലത്തെക്കുറിച്ച് കൃത്യമായ വിവരമില്ലെന്ന് DGCI. ഷോപ്പ് ലൂപ്പ് എന്ന പുത്തൻ പരീക്ഷണവുമായി ഗൂഗിൾ. വീഡിയോ ഷോപ്പിംഗിലൂടെ ഉപഭോക്താക്കളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ വിദഗ്ധരുടെ നിർദ്ദേശങ്ങളും പ്രൊഡക്ട് റിവ്യൂവും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഷോപ്പിംഗാണിത്. ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. വെറും 90 സെക്കൻഡ് മാത്രമാണ് വീഡിയോയുടെ ദൈർഘ്യം. കോവിഡ് മുക്തനായ ഡൽഹി ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ വീണ്ടും ചുമതലയേറ്റെടുത്തു. 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ജെയിനിന് ചുമതലകളിലേക്ക് സ്വാഗതമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ജൂൺ 17 രോഗബാധിതനായ ജെയിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് പ്ലാസ്മ തെറാപ്പിക്ക് വിധേയനാക്കിയിരുന്നു. കർണാടകയിലെ കോവിഡ് കെയർ സെന്ററിൽ ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ച രോഗികൾ. കോവിഡിനെതിരായ പോരാട്ടത്തിന് ഉത്സാഹം പകരാനായാണ് കർണാടകയിലെ ബല്ലരിയിലുള്ള കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലെ രോഗികൾ ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചത്. പ്രകടമായ ലക്ഷണമില്ലാത്ത രോഗികളാണ് ഫ്ളാഷ് മോബിൽ പങ്കെടുത്തത്. സംഭവത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ശൈത്യകാലമാകുന്നതോടെ രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുമെന്ന് റിപ്പോർട്ട്. ഭുവനേശ്വറിലെ IIT AIIMS സംയുക്തമായി നടത്തിയ പഠനത്തിന്റേതാണ് വിലയിരുത്തൽ. താഴ്ന്ന അന്തരീക്ഷ താപനിലയും ഉയർന്ന ആർദ്രതയും വൈറസ് വ്യാപനത്തിന് ആക്കം കൂട്ടുമെന്നാണ് കണ്ടെത്തൽ. ഒഡീഷ തീരത്തൊരു മഞ്ഞക്കടലാമെ കണ്ടെത്തി. ബലാസോർ ജില്ലയിലെ സുജാൻപൂർ ഗ്രാമത്തിലാണ് മഞ്ഞക്കടലാമെ കണ്ടെത്തിയത്. ആമയെ പ്രദേശവാസികൾ രക്ഷിച്ച് വനം വകുപ്പിന് കൈമാറി. കോവിഡ് രക്ഷാ പാക്കേജിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിൽ തർക്കം തുടരുന്നു. നെതർലൻഡ്സ് അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ എതിർപ്പ് തുടരുന്ന സാഹചര്യത്തിൽ 3 ദിവസമായി തുടരുന്ന യോഗം തീരുമാനമാകാതെ പിരിയാനാണ് സാധ്യത. രക്ഷാ പാക്കേജിന് അന്തിമരൂപം നൽകാനാണ് 27 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പ്രത്യേക യോഗം വിളിച്ചത്. സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ആശുപത്രിയിൽ. പിത്താശയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 84-കാരനായ സൽമാൻ രാജാവ് 2015 ചുമതലയേറ്റെടുത്തത്. പുതിയ സാഹചര്യത്തിൽ ഇറാഖ് പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖദീമിയുടെ സൗദി സന്ദർശനം മാറ്റിവെച്ചു. UAE ആദ്യ ചൊവ്വാ ദൗത്യമായ ഹോപ്പ് വിക്ഷേപിച്ചു. ജപ്പാനിലെ തനകാഷിമ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ജൂലൈ 14 നടത്തേണ്ട വിക്ഷേപണം മോശം കാലാവസ്ഥയെ തുടർന്ന് 2 തവണ മാറ്റിവെച്ചിരുന്നു. 7 മാസം കൊണ്ടാണ് ഓർബിറ്റർ ലക്ഷ്യത്തിലേക്ക് എത്തുക. ഹാഗിയ സോഫിയ മോസ്കിലെ ഒരുക്കങ്ങൾ വിലയിരുത്തി തുർക്കിഷ് പ്രസിഡന്റ് തയ്യബ് എർദോഗൻ. ഇന്നലെയാണ് പ്രദേഹം മോസ്കിൽ സന്ദർശനം നടത്തിയത്. വരുന്ന വെള്ളിയാഴ്ചയാണ് ഹാഗിയ സോഫിയ മോസ്കിലെ ആദ്യ പ്രാർത്ഥന. 86 വർഷങ്ങൾക്ക് ശേഷമാണ് ഹാഗിയ സോഫിയ മ്യൂസിയം മോസ്കായി പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയിട്ട് ഇന്ന് 51 വർഷം. 1969 ജൂലൈ 20 ചരിത്ര നിമിഷം. അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിന് ശിക്ഷിക്കപ്പെട്ട മുൻ വിവർത്തകൻ മഹമ്മൂദ് മൌസവി മജിദിനെ ഇറാൻ വധിച്ചു. ജനറൽ ഖാസിം സുലൈമാനെ കണ്ടെത്താൻ അമേരിക്കയെ സഹായിച്ചതടക്കമുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിരുന്നു. CIA യുടെയും മൊസാദിന്റെയും ചാരനാണ്
മജ്ജതെന്നാണ് ഇറാന്റെ കണ്ടെത്തൽ. ട്രാക്ടറിൽ കൃഷിയിടം ഒരുക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ച് സൽമാൻ ഖാൻ. പനവേലിലെ ഫാം ഹൌസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ലോക്ക്ഡൌൺ തുടങ്ങിയത് മുതൽ സൽമാൻ ഫാം ഹൌസിൽ കൃഷിയിലാണ്. അഭിനയപ്രതിമ നസറുദ്ദീൻ ഷായ്ക്ക് 70-ാം പിറന്നാൾ. സിനിമാ ലോകം അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നേർന്നു. 30 വർഷമായി ചലച്ചിത്രകലയിൽ നിറസാന്നിധ്യമാണ് നസറുദ്ദീൻ ഷാ. പാനി എന്ന ചിത്രം മുടങ്ങിപ്പോകാൻ കാരണം സുശാന്ത് സിംഗ് രജപുത്ത് അല്ല നിർമ്മാതാവ് ആദിത്യ ചോപ്ര. സിനിമ നിർത്തിയത് സംവിധായകൻ ശേഖർ കപൂറുമായുള്ള അഭിപ്രായ ഭിന്നത മൂലമാണ്. വെളിപ്പെടുത്തിൽ ആദിത്യ ചോപ്ര മുംബൈ പോലീസിന് നൽകിയ മൊഴിയിൽ സുശാന്ത് സിംഗ് രജപുത്തിന് ആത്മഹത്യാ കേസിൽ ഇതുവരെ രേഖപ്പെടുത്തിയത് 30-ലേറെ പേരുടെ മൊഴിയാണ്. കോവിഡ് ബോധവൽക്കരണത്തിന് ഷാരൂഖ് ഖാൻ ചിത്രവുമായി അസം പോലീസ്. മാസ്ക് ധരിക്കാനും സമൂഹ അകലം പാലിക്കാനും പ്രിയതാരത്തിന്റെ ചിത്രം ഉപയോഗിച്ച് പോലീസ് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ പോലീസ് പങ്കുവച്ച ചിത്രം വൈറലാണ്. മകളുടെ 8-ാം പിറന്നാൾ ആശംസാ വീഡിയോയുമായി തെലുഗു സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു. മകളുടെ ചിത്രങ്ങൾ കോർത്തിണക്കിയ വീഡിയോ ആണ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത്. ഭാര്യ നമ്രത ഷിരോദ്കറും മകൾക്കായി ഹൃദയം തൊടുന്ന കുറിപ്പ് പങ്കുവച്ചു. ബോളിവുഡിൽ നിന്ന് ഒരു ഹൊറർ ചിത്രം ഒരുങ്ങുന്നു. സിദ്ധാർത്ഥ് ചതുർവേദി, ഇഷാൻ ഖട്ടർ, കത്രീന കൈഫ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഗുർമീത് സിംഗ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പേര് ഫോൺ ഭൂട്ട് എന്നാണ്. 2021-ലാണ് റിലീസ്. സഹോദരി പങ്കുവച്ച സുശാന്ത് സിംഗ് രജപുത്തിന്റെ വീഡിയോ ഏറ്റെടുത്ത സുഹൃത്തുക്കൾ തന്റെ എല്ലായ്പ്പോഴത്തെയും ഹീറോ എന്ന അടിക്കുറിപ്പോടെയാണ് ശ്വേത സിംഗ് വീഡിയോ പങ്കുവച്ചത്. സുശാന്തിന്റെ വിവിധ ചിത്രങ്ങളും വീഡിയോകളും യോജിപ്പിച്ചാണ് ഇത് ഒരുക്കിയത്. വിജയ് സേതുപതി ചിത്രം ഓ മൈ കടവുളെ തെലുങ്കിലേക്ക്. വിശ്വാക് സെൻ ആണ് പ്രധാന കഥാപാത്രം. വിജയ് സേതുപതിയും ചിത്രത്തിന്റെ ഭാഗമാകുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. കോവിഡ് മുക്തിയായ സഹോദരിയെ നൃത്തം ചെയ്ത വീട്ടിലേക്ക് സ്വീകരിക്കുന്ന പെൺകുട്ടിയുടെ വീഡിയോ വൈറലാകുന്നു. പുനെയിൽ നിന്നുള്ള 23-കാരിയായ സലോനി സപ്പുത്താണ് സഹോദരി സ്നേഹലിനെ നൃത്തം ചെയ്ത് സ്വീകരിച്ചത്. വീട്ടിലെ 5 പേർ കോവിഡ് ബാധിതരായപ്പോൾ ഒറ്റപ്പെടുത്തിയ അയൽക്കാർക്കുള്ള മറുപടി കൂടിയാണ് സലോനിയുടെ നൃത്തം. തുപ്പൽ ഉപയോഗിച്ച് പന്ത് തുടക്കരുന്ന് ICC ചട്ടം ലംഘിച്ച ഇംഗ്ലണ്ട് താരം ഡോം സിബിളി. വെസ്റ്റിൻഡീസിനെതിരെ 2-ാം ടെസ്റ്റിൽ 4-ാം ദിനമാണ് സംഭവം. അബദ്ധം പറ്റിയ ഉടൻ ഇംഗ്ലണ്ട് ടീം തന്നെയാണ് ഇക്കാര്യം അമ്പയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്ന് പന്ത് അണുവിമുക്തമാക്കിയാണ് കളി തുടർന്നത്. ഒക്ടോബർ മാസം നടത്താനിരുന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റ് മാറ്റിവെച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് ലോകകപ്പ് മാറ്റിയത്. ഒക്ടോബർ 18 മുതൽ നവംബർ 15 വരെയായിരുന്നു ലോകകപ്പ് നടത്താൻ തീരുമാനിച്ചത്. 2020 ടൂർണമെന്റുകളിൽ കൊടുമുടിയാണ് ഐപിഎല്ലെന്ന് ന്യൂസിലാൻഡ് താരം മിച്ചൽ സാന്നർ. 2018 ലേലത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെ ലേലത്തിലെടുത്തപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയിരുന്നുവെന്നും സാന്നർ കൂട്ടിച്ചേർത്തു. ഇംഗ്ലണ്ടിൽ പര്യടനത്തിനൊരുങ്ങി ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം. സെപ്റ്റംബറിൽ പര്യടനം നടത്താനാണ് തീരുമാനം. 3 വീതം ഏകദിന 2020 മത്സരങ്ങൾ കളിക്കും. സെറ്റാംപ്ടൺ, മാഞ്ചസ്റ്റർ എന്നീ നഗരങ്ങളിലാകും മത്സരം സംഘടിപ്പിക്കുക. ഗ്രൗണ്ടിനോടനുബന്ധിച്ച് തന്നെ ഹോട്ടൽ സൗകര്യമുള്ളതാണ് ഈ വേദികൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ബാഴ്സലോണ ക്ലബ്ബിൽ അസ്വാരസ്യങ്ങളുണ്ടെന്ന വാർത്തകൾ നിഷേധിച്ച് പരിശീലകൻ ക്വിക്സെറ്റിൻ. ടീമിന്റെ പ്രകടനം മോശമായെന്ന മെസ്സിയുടെ ആരോപണം ശരിയാണ്, പക്ഷേ താരങ്ങൾ തമ്മിൽ പ്രശ്നമില്ല. മെസ്സിയുമായി തനിക്ക് നല്ല ബന്ധമാണെന്നും സെറ്റിൻ കൂട്ടിച്ചേർത്തു. അലോസിനെതിരായ ലീഗിലെ അവസാന മത്സരത്തിന് ശേഷമായിരുന്നു പരിശീലകന്റെ പ്രതികരണം. ലാലിഗയിൽ വീണ്ടും റെക്കോർഡ് സ്വന്തമാക്കി സൂപ്പർ താരം ലിയോണൽ മെസ്സി. ടോപ് സ്കോറർക്കുള്ള പിച്ച് ജി പുരസ്കാരം 7-ാം തവണയും മെസ്സി സ്വന്തമാക്കി. റയൽ മാദ്രിദിന്റെ കരീം ബെൻസിമ മറികടന്നാണ് മെസ്സിയുടെ നേട്ടം. അലാവസിനെതിരായ ഇരട്ട ഗോൾ പ്രകടനത്തോടെ സീസണിലെ ഗോൾ നേട്ടം മെസ്സി 25 ഉയർത്തിയിരുന്നു. പരിശീലക സ്ഥാനത്ത് നിന്ന് നിഗ്വൽ പിയേഴ്സിനെ പുറത്താക്കി ഇംഗ്ലീഷ് ക്ലബ്ബ് വാറ്റ്ഫോർഡ്. പ്രീമിയർ ലീഗിൽ സീസണിൽ 2 മത്സരങ്ങൾ ബാക്കി നിൽക്കവെയാണ് പരിശീലകനെ പുറത്താക്കിയത്. ഹേഡൻ മല്ലിൻസിനെ ഇടക്കാല പരിശീലനമാക്കി സീസണിൽ വാറ്റ്ഫോർഡ് പുറത്താക്കുന്ന 3-ാമത്തെ പരിശീലകനാണ് പിയേഴ്സൺ. ലാലിഗയിൽ സീസണിലെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം റയൽ മാദ്രിദിന്റെ തിബോ കുർട്ടോയ്ക്ക്. 20 ക്ലീൻ ഷീറ്റുകൾ നേടിയാണ് മികച്ച ഗോളിക്കുള്ള സമോറ ട്രോഫി കുർട്ടോ സ്വന്തമാക്കിയത്. ഫോർമുല 1 ഗ്രാൻഡ് പ്രീ കിരീടം മെസ്റ്റർസ് ലൂയിസ് ഹാമിൾട്ടൺ. ജയത്തോടെ ഒരു ഹംഗേറിയൻ ഗ്രാൻഡ് പ്രീ 8 തവണ നേടുന്ന താരമെന്ന മൈക്കൽ ഷുമാക്കറെ റെക്കോർഡിനൊപ്പമെത്തി. സീസണിലെ 2-ാം ജയം നേടിയ ഹാമിൾട്ടൺ ഡ്രൈവർമാരുടെ ചാമ്പ്യൻഷിപ്പിൽ 1-ാമതായി. കോവിഡ് പശ്ചാത്തലത്തിൽ ടോക്കിയോ ഒളിമ്പിക്സ് നടത്തുന്നതിനെതിരെ ജപ്പാൻ ജനതയിൽ ഭൂരിപക്ഷവും. വ്യത്യസ്ത ന്യൂസ് ഏജൻസികൾ നടത്തിയ സർവേയിൽ 4-ൽ 1 പേർ മാത്രമാണ് ഒളിമ്പിക്സ് നടത്തുന്നതിനെ അനുകൂലിക്കുന്നത്. ഒളിമ്പിക്സ് ഇനിയും നീട്ടിവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്യണമെന്ന് മറ്റുള്ളവർ പറയുന്നു. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം ഈ വർഷമില്ല. കോവിഡ് പശ്ചാത്തലത്തിലാണ് തീരുമാനം. 1956 ആരംഭിച്ച പുരസ്കാരം ആദ്യമായാണ് ഒഴിവാക്കുന്നത്. പകരം മികച്ച 11-അംഗ ടീമിനെ ഈ വർഷാവസാനം തിരഞ്ഞെടുക്കും. 100 വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി ഇടവേള, അതിനുശേഷം വക്രദൃശ്യം.